ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വീട് വളയാൻ കർഷകർ. ചൊവ്വാഴ്ച സംസ്ഥാനത്തെ എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളുടെയും വീട് വളയുമെന്ന് കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. ശക്തമായ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും വാശിയേറിയ പ്രചാരണം നടത്തുകയാണ്. പഞ്ചാബിലെ പട്യാലയിൽ നിന്നും വൈശാഖാര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ്. ഏഴാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള പഞ്ചാബിൽ ഓരോ ദിവസം കഴിയും തോറും കർഷക പ്രക്ഷോഭം ബി ജെ പിക്ക് വലിയ തലവേദനയാകുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പട്യാലയിലാണ് ശംഭു അതിർത്തിയിൽ കഴിഞ്ഞ 104 ദിവസമായി കർഷകർ സമരം തുടരുന്നത്. ഈ വരുന്ന ചൊവ്വാഴ്ച ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഓഫീസുകളും വീടുകളുമെല്ലാം തന്നെ വളയുന്ന രീതിയിലേക്ക് കർഷക സമരം ശക്തമാക്കാനാണ് നേതാക്കളുടെ തീരുമാനം. ഇതൊരു വലിയ സംഘർഷത്തിലേക്കടക്കം കാര്യങ്ങൾ നീക്കുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്യാലയിൽ റോഡ് ഷോ നടത്താൻ വേണ്ടി എത്തിയപ്പോൾ അവിടേക്ക് കരിങ്കൊടി പ്രതിഷേധം നടത്താൻ കർഷക സംഘടനകൾ ശ്രമിച്ചിരുന്നു. തുടർന്ന് കർഷക നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഏതായാലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ബി ജെ പിയും അകാലിദളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുന്ന പഞ്ചാബിൽ ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത്. അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വലിയ തലവേദനയായി മാറുകയാണ് കർഷക സമരം. ഏതായാലും ബി ജെ പിയെ ഒരു തരത്തിലും വിജയിക്കാൻ അനുവദിക്കില്ല എന്നാണ് കർഷക നേതാക്കളും സമരത്തിൽ പങ്കെടുക്കുന്നവരും ഒന്നടങ്കം പറയുന്നത്. പഞ്ചാബ് മേ ഖാസ് കർക്കെ ഹരിയാന ബാക്കി ഹോർ ബി ഹമാരേ ജോ സ്റ്റേറ്റ് ഹൈ ഉസി പേ ബി ജെ പി അപ് ഡൗൺ ഹോ റഹി ഹൈ പഞ്ചാബ് മേ തോ ഖാസ് കർക്കെ ഏക് ഷീറ്റ് ബി നീ മിലേഗാ പൂരെ പഞ്ചാബ് മേ ചായ ഹം ഏക് കാൻഡിഡേറ്റ് കാ വിരോധ നീ കർ റഹേ ഹൈ ബി ജെ പി കാ ജിത്നേ ഭി 13 കെ 13 ഹമാരേ ഇധർ കാൻഡിഡേറ്റ് ഖഡേ ഹുവേ ഹൈ ബി ജെ പി കേ ഉസ് സഭി കാ വിരോധ ഹോ റഹാ ഹൈ. चुनाव के बारे में पंजाब में कैसे होगा, बीजेपी जीतेगा? नो यहाँ कोई नहीं जीतेगा. क्यों क्यों क्यों? लोगों को दुख है, इतनी गर्मी में लोग यहाँ बैठे हैं, इतनी परेशान कर रहे हैं लोगों को. किसको हक नहीं है दिल्ली जाने का? हम सवाल भी नहीं पूछ सकते, तो सवाल करना हमारा हक है. हम पूछेंगे, जो मोदी सरकार ने वादा खिलाफी की है वो मुकरे हैं, वो सारे हम सवाल करेंगे उनसे जब तक हमारा मसला हल नहीं हो जाता. बीजेपी की तो मुश्किल है जी पंजाब में. पंजाब में सीट मिलेगा ना? कोई नहीं मिलनी पंजाब में. ਨਹੀਂ ਮਿਲਣੀ, ਇਹ ਸਾਨੂੰ ਤਾਂ ਇਹ ਬਿਠਾਇਆ ਹੋਇਆ. ਸਾਰੇ ਦੁਖੀ ਨੇ ਜਿੰਨੇ ਵੀ ਬੈਠੇ ਨੇ, ਚਾਹੇ ਨਹੀਂ ਉਰੇ ਆਉਂਦੇ, ਸਭ ਦੁਖੀ. ਉੱਧਰ ਤਾਂ ਸਾਰੇ ਘੇਰਦੇ ਆ ਜਾਂ ਜਾਂਦਾ ਪੰਜਾਬ ਮੇ. ਹਮ ਕਿਸੀ ਪਾਰਟੀ ਕੇ ਖਿਲਾਫ ਨਹੀਂ ਲੜ ਰਹੇ ਹੈ, ਹਮ ਆਪਣੀ ਡਿਮਾਂਡਸ ਕੇ ਲੀਏ ਲੜ ਰਹੇ ਹੈ. ਤੋ ਕੋਈ ਵੀ ਸਰਕਾਰ ਬਣ ਜਾਏਗਾ ോ ഹംസ്സെ ലഡെങ്കേ. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പഞ്ചാബിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് കർഷകർ. വോട്ടെടുപ്പിനെ ഇതെങ്ങനെ ബാധിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പഞ്ചാബിലെ ശംഭു അതിർത്തിയിൽ നിന്നും വിഷ്ണു കലാപീഠത്തിനൊപ്പം വൈശാഖാര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.